തുടരുന്നു. മാർക്സിസ്റ്റുകാരുടെ പണി മാധ്യമപ്രവർത്തകർ ചെയ്യേണ്ടെന്ന് കേന്ദ്ര പ്രവാസികാര്യമന്ത്രി വയലാർ രവി. എയർ ഇന്ത്യയുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ ചോദ്യം പ്രവാസികാര്യമന്ത്രി വയലാർ രവിയെ രോഷാകുലനാക്കി. ഷാർജ ഇന്ത്യൻ അസോസിയേഷനിൽ പൊതുപരിപാടിക്ക് എത്തിയതായിരുന്നു മന്ത്രി. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ പരാതികൾ ഒരിക്കലും അവസാനിക്കുന്നില്ലല്ലോ. വേഷം കിട്ടുന്ന വേണ്ട, നമ്മളും ഈ രാഷ്ട്രീയത്തിനകത്ത് പറയണ്ട. നിങ്ങൾക്ക് എയറിന്റെ താല്പര്യമാണോ നിങ്ങളുടെ രാഷ്ട്രീയമാണോ തീരുമാനിച്ചാൽ മതി. സ്റ്റോപ്പ് ചെയ്യാം. നോ 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 നോ, നിങ്ങളുടെ രാഷ്ട്രീയ പറയണേ. ഞാൻ നിങ്ങളുടെ രാഷ്ട്രീയ പറഞ്ഞ എന്നോട് ആ മാസിറ്റ് കളി നിനക്ക് വേണ്ട. ഞാൻ നിനക്ക് നാട്ടിൽ കാണുന്നതാനിയാ നാട്ടിൽ കാണുന്നത്. സംസ്ഥാനത്തെ നദികളിൽ നിന്നുള്ള മണലെടുപ്പ് അനിയന്ത്രിതമായി തുടരുന്നു. മണൽ മാഫിയയുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും സമ്മർദ്ദം മൂലം നടപടിയെടുക്കാനാവാതെ ഉദ്യോഗസ്ഥർ. ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷണം തുടരുന്നു. പുഴമണൽ ഖനനം നിയന്ത്രിക്കാനുള്ള നീക്കം അധികൃതർ തുടങ്ങിയതോടെ മണൽ മാഫിയ മറ്റു മാർഗ്ഗങ്ങൾ തേടി തുടങ്ങി. കരമണ്ണിടിച്ച് വെള്ളത്തിലിട്ട് നന്നായി കഴുകിയുള്ള മണലെടുക്കലാണ് മാഫിയകളുടെ പുതിയ രീതി. ഏറെ പാരിസ്ഥിതിക പ്രത്യാഘാതമുണ്ടാക്കാവുന്ന ഈ രീതിക്കെതിരെ നാട്ടുകാരും രംഗത്ത് വന്നു തുടങ്ങി. വയനാടൻ ചുരത്തിന് സമീപത്ത് കരമണൽ ഖനനം സജീവമാണെന്ന വിവരത്തെ തുടർന്നാണ് ഞങ്ങൾ എത്തിയത്. പലയിടത്തും ബൈക്കുകളിലായി പരിസരം വീക്ഷിക്കുന്ന യുവാക്കൾ. ഇവരെ മറികടന്ന് ഞങ്ങൾ ഖനനം നടക്കുന്നിടത്തെത്തി. പുഴയിൽ നിന്നും മണലെടുക്കുന്നതിനേക്കാൾ ഭീകരമാണ് കരമണൽ ഖനനം. ഇത്തരത്തിലുള്ള വലിയ മലകൾ ഇടിച്ചാണ് ഖനനം ആരംഭിക്കുക. വയനാടൻ ചുരത്തിന് കീഴിലുള്ള കട്ടിപ്പാറ പുതുപ്പാടി പഞ്ചായത്തുകളിലായി 30-ലധികം പ്രദേശത്താണ് കരമണൽ ഖനനം നടക്കുന്നത്. മലകളിൽ നിന്നും മണ്ണിടിച്ച് ജലാശയങ്ങൾക്കുള്ളിലേക്ക് വീഴ്ത്തി കഴുകിയാണ് കരമണൽ ഉണ്ടാക്കുന്നത്. ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെ നാട്ടുകാരിൽ ചിലർ ഞങ്ങൾക്ക് മുന്നിലെത്തി. കരമണൽ ഖനനം കുടിവെള്ളം മുട്ടിച്ച കാര്യമായിരുന്നു ഇവർക്ക് പറയാനുണ്ടായിരുന്നത്. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഇതിന് കംപ്ലൈന്റ് കൊടുത്ത്, വില്ലേജ് ഓഫീസർക്ക് കൊടുത്ത്, പിന്നെ കലക്ടർക്ക് കൊണ്ട് കൊടുത്ത്, അവരൊന്നും ഇതിന് യാതൊരുവിധ നടപടി എടുക്കുന്നില്ല. താമരശ്ശേരി പോലീസിന് 7 ലക്ഷം രൂപ ഞങ്ങൾ കൊടുത്തേക്ക്, അതുകൊണ്ട് പോലീസ് വരൂല എന്നുള്ള വർത്തമാനങ്ങളൊക്കെയാണ് ഇവർ പറയുന്നത് ഇതിന്റെ നടത്തിപ്പുകാർ. ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ താമരശ്ശേരി പോലീസ് സ്റ്റേഷനുമായി ഞങ്ങൾ ബന്ധപ്പെട്ടു. പരിഹാരം കാണേണ്ടത് ജിയോളജിക്കൽ വകുപ്പായതിനാൽ ഇടപെടാൻ പറ്റുന്ന മറുപടിയാണ് ഇവർ നൽകിയത്. ജിയോളജിക്കൽ വകുപ്പാകട്ടെ വിഷയത്തിൽ പ്രതികരിച്ചുമില്ല. ഈ മണലിന് ഗുണനിലവാരം കുറവാണെങ്കിലും ആവശ്യക്കാർ ഏറെയാണ്. അതുകൊണ്ട് തന്നെ ഖനനം നിർബാധം നടക്കുന്നു. ക്യാമറമാൻ പ്രശാന്ത് ആൽബർട്ടിനൊപ്പം ജെയ്സൺ മണിങ്ങൾ, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. ദില്ലി മെട്രോയുടെ പണി തടസ്സപ്പെടാതെ DMRC മറ്റു മെട്രോകളുടെ നിർമ്മാണം ഏറ്റെടുക്കാൻ കഴിയുമോ എന്ന് വിശദമായി പരിശോധിക്കണമെന്ന് ദില്ലി മുഖ്യമന്ത്രി ഷീല ദീക്ഷിത് പറഞ്ഞു. കൊച്ചി മെട്രോ ഏറ്റെടുക്കുന്നതിനെക്കുറിച്ച് തീരുമാനമെടുത്തിട്ടില്ലെന്നും ഷീല ദീക്ഷിത് പറഞ്ഞു. കൊച്ചി മെട്രോ ഏറ്റെടുക്കാൻ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടെന്നും ഷീല ദീക്ഷിത് വിശദീകരിച്ചു. ഇ ശ്രീധരന് ധാർഷ്ട്യമെന്ന് ചീഫ് വിപ്പ് PC ജോർജ്. ശ്രീധരൻ മരിച്ചുപോയാൽ കൊച്ചി മെട്രോ പദ്ധതി നടപ്പാവില്ലേന്ന് PC ജോർജ് ചോദിച്ചു. ഗതികേടുകൊണ്ട് സർക്കാരിലെ ചിലർ ശ്രീധരനെ ചുമക്കുകയാണ്. DMRC പകൽക്കൊള്ള നടത്തുകയാണെന്നും PC ജോർജ് കോട്ടയത്ത് പറഞ്ഞു. മരിച്ചുപോയി 81 വയസ്സുകൊണ്ട് പോയാൽ നമ്മുടെ കൊച്ചി മെട്രോ നടക്കല്ലേ? ആ പറയുന്നത് ശരിയല്ല. കേരളം എന്ന് പറയുന്ന രാജ്യം, കേരളം എന്ന് പറയുന്ന സ്റ്റേറ്റില് ഒരു ശ്രീധരനില്ല ഒന്നും നടക്കല് എന്നൊന്നും PC അവർ കരുതുന്നില്ല. പിന്നെ പ്രതിപക്ഷവും ഭരണകക്ഷിയും പറയുമ്പോൾ നടത്തിക്കും, എനിക്ക് വിരോധമില്ല. മനസ്സിലായോ? ശ്രീധരൻ എന്താ യോഗ്യത കൂടുതൽ? നീ മനസ്സിലായില്ല. അങ്ങനെ ബാങ്കുകളും മെട്രോയിൽ നിന്ന് അങ്ങനെ ഒഴിവാക്കിയത്. എറണാകുളത്ത് തന്നെ 2 പാലം പണിയുന്നുണ്ട്. ഒന്ന് ഡൽഹി മെട്രോ ആണല്ലോ 39 കോടി, PW പണിയുന്ന 20 കോടി, 19 കോടി കൺസൾട്ടന്റ്. കൊള്ളയാണിത് എന്റെ അഭിപ്രായം പറയാം. മത്സ്യത്തൊഴിലാളികളെ ചൂഷണം ചെയ്ത് മണ്ണെണ്ണ മാഫിയ കോടികൾ കൊയ്യുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷണം തുടരുന്നു. കേരളത്തിന്റെ തീരപ്രദേശങ്ങളിലെങ്ങും മത്സ്യത്തൊഴിലാളികളെ ചൂഷണം ചെയ്ത് മണ്ണെണ്ണ മാഫിയ കോടികൾ കൊയ്യുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. തിരുവനന്തപുരത്തിന്റെ പ്രധാന മത്സ്യബന്ധന കേന്ദ്രമായ വിഴിഞ്ഞത്തും മണ്ണെണ്ണ മാഫിയ സജീവമാണ്. ഉദ്യോഗസ്ഥരുടെ ഒത്താശയിൽ തീരത്ത് കരിഞ്ചന്തക്കാരുടെ മണ്ണെണ്ണ വിൽപ്പന പൊടിപിടിക്കുകയാണ്. വിഴിഞ്ഞത്ത് ഏറിയാൽ 2000 എഞ്ചിനുകളാണുള്ളത്. എന്നാൽ പെർമിറ്റുകളുടെ എണ്ണം 3 ഇരട്ടി വരും. പെർമിറ്റ് പുതുക്കൽ വേളയിൽ തമിഴ്നാട്ടിൽ നിന്ന് കൂട്ടത്തോടെ എഞ്ചിനുകൾ വിഴിഞ്ഞത്തെത്തും. എഞ്ചിന്റെ നമ്പർ ഉദ്യോഗസ്ഥർ നോക്കാറേയില്ല. കരിഞ്ചന്ത ലോബിക്ക് പെർമിറ്റ് പുതുക്കി കൊടുക്കും.
കാലഹരണപ്പെട്ട എഞ്ചിന്റെ പേരിൽ പോലും പെർമിറ്റുണ്ട്. പെർമിറ്റുകൾ കൂട്ടത്തോടെ കരിഞ്ചന്തക്കാർ പണയത്തിനുമെടുക്കും. രണ്ടു വർഷത്തേക്ക് 30,000 രൂപ വരെയാണ് പണയത്തുക. ഒരു തവണ പെർമിറ്റ് കരിഞ്ചന്തക്കാരുടെ കയ്യിലെത്തിയാൽ പിന്നെ ഒരിക്കലും അത് ഉടമയ്ക്ക് തിരികെ കിട്ടില്ല. കരിഞ്ചന്തയെ കൈയയച്ച് സഹായിക്കുന്ന ഉദ്യോഗസ്ഥർ അർഹതപ്പെട്ട മത്സ്യത്തൊഴിലാളിക്ക് പെർമിറ്റ് നൽകുകയുമില്ല. ഉൾക്കടലിൽ ചെന്ന് പണിയെടുത്ത് അവർക്ക് ജീവിക്കണമല്ലോ. അതുകൊണ്ട് ഇല്ലാത്തവർക്ക് അവർ ഈ കരിഞ്ചന്ത ലഭിക്കുന്ന പോലെ എണ്ണയുടെ വില കൂട്ടി കൊടുത്ത് അവർ എടുത്താണ് പണിക്ക് പോകുന്നത്. ഇപ്പോൾ സബ്സിഡി നിരക്കിൽ ഒരു മാസത്തേക്ക് നൽകുന്ന മണ്ണെണ്ണ 2 ദിവസത്തേക്ക് പോലും തികയില്ല. അർഹതപ്പെട്ട മണ്ണെണ്ണ കിട്ടാറുമില്ല. മണ്ണെണ്ണ മാഫിയയ്ക്ക് ലിറ്ററിന് 60 രൂപ കൊടുത്ത് മത്സ്യബന്ധനം നടത്തേണ്ട ഗതികേടിലാണ് തൊഴിലാളികൾ. സംസ്ഥാനത്തിന്റെ കടലോരമാകെ മണ്ണെണ്ണ മാഫിയയുടെ വലയ്ക്കകത്തു തന്നെ. ക്യാമറമാൻ സജയകുമാറിനൊപ്പം കെ ആർ ശിവകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. സംവിധായകരുടെ സംഘടനയായ ഡയറക്ടേഴ്സ് യൂണിയന്റെ ഭരണസമിതി തെരഞ്ഞെടുപ്പ് കൊച്ചിയിൽ തുടരുകയാണ്. കമലിന്റെ നേതൃത്വത്തിലുള്ള പാനലും ലെനിൻ രാജേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള പാനലുമാണ് 21-അംഗ ഭരണസമിതിയിലേക്ക് മത്സരിക്കുന്നത്. സംവിധായകരും സഹസംവിധായകരുമടക്കം 386 പേർ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നുണ്ട്. വോട്ടെടുപ്പ് 6:30 വരെ നീളും. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി യൂണിയന്റെ ജനറൽ ബോഡി യോഗം ചേർന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിവരാവകാശ കമ്മീഷണർ നടരാജനെ ഗവർണർ സസ്പെൻഡ് ചെയ്തു. ഭൂമിദാന കേസിലെ ഇടപെടലിനെപ്പറ്റി സുപ്രീംകോടതിയുടെ മേൽനോട്ടത്തിൽ കൂടുതൽ അന്വേഷണം നടത്തണമെന്നും ശുപാർശ. രമേശ് ചെന്നിത്തല മന്ത്രിയാകണമെന്ന് NSSM SNDP. അധികാര രാഷ്ട്രീയത്തിൽ നിന്ന് അദ്ദേഹം അകന്നു നിൽക്കുന്നത് ശരിയല്ല. അദ്ദേഹം അധികാരത്തിന്റെ പങ്കാളിത്തത്തിലേക്ക് കടന്നു വരണം. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ ആ കാര്യം നടന്നാൽ അത് സംസ്ഥാന ഗവൺമെന്റിന്റെ നിലനിൽപ്പിന് നല്ലതായിരിക്കും എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. മന്ത്രിയാകണമെങ്കിൽ നേരത്തെ ആകാമായിരുന്നുവെന്ന് ചെന്നിത്തല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ അധികാര വിഭജനത്തിൽ അവ്യക്തത. ബോർഡ് പ്രസിഡന്റിനും അംഗത്തിനുമൊപ്പം ചീഫ് കമ്മീഷണർക്കും പൂർണ്ണ അധികാരം. യോജിച്ച് പ്രവർത്തിക്കുമെന്ന് ബോർഡ് പ്രസിഡന്റ്. കായിക താരം പിങ്കി പ്രാമാണിക് പുരുഷനാണെന്ന് മെഡിക്കൽ റിപ്പോർട്ട്. വഞ്ചനാക്കുറ്റവും മാനഭംഗക്കുറ്റവും ചുമത്തി. മലങ്കര വർഗീസ് വധക്കേസിൽ ശ്രേഷ്ഠ ബാവ ബസേലിയൂസ് തോമസ് പ്രഥമനെതിരെ തെളിവില്ലെന്ന് CBI. തുടരന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു.